ഹലോ, നമസ്കാരം എല്ലാവർക്കും. ജി ഒ വി ഡോട്ടിൻ്റെ പുതിയൊരെപ്പിസോഡിലോട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പോലീസിൻ്റെ ഓൺലൈൻ സർവീസായ തുണയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനും FIR ഡൗൺലോഡ് ചെയ്യാനും PCC സർട്ടിഫിക്കറ്റ് എടുക്കുവാനും അതുപോലെ തന്നെ മൈക്ക് റിക്വസ്റ്റ് കൊടുക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ ലഭിക്കുന്ന GD എൻട്രി ഓൺലൈൻ വഴി ലഭ്യമാക്കാനും എല്ലാം തുണയെ ആശ്രയിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് നിങ്ങൾ തുണയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതുണ്ട്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ്. വെബ്സൈറ്റിൽ എത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഫോമിൽ എത്തിയിരിക്കും. ഇവിടെ ഫസ്റ്റ് നെയിം എന്ന ഭാഗത്ത് നിങ്ങളുടെ പേരിന്റെ ആദ്യ ഭാഗം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നെയിം എന്ന ഭാഗത്ത് നിങ്ങളുടെ പേരിന്റെ അവസാന ഭാഗം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ 10 അക്ക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID എന്ന ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പേഴ്സും അതുപോലെ തന്നെ ഏതെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടറും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൺഫേം പാസ്വേഡ് എന്ന ഭാഗത്ത് ആ പാസ്വേഡ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ കോഡ് എന്ന ഭാഗത്ത് തൊട്ട് സൈഡിലായിട്ട് കാണുന്ന ക്യാപ്ചാ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP കോഡ് വരുന്നതായിരിക്കും. ആ OTP കോഡ് എൻ്റർ OTP എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം വെരിഫൈ OTP എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രജിസ്ട്രേഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പോപ്പ് ബോക്സ് കാണാവുന്നതാണ്. പോപ്പിൽ ഓക്കെ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ലോഗിൻ പേജിലായിരിക്കും എത്തിയിരിക്കുന്നത്. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന 10 അക്ക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ എബോവ് കോഡ് ഹിയർ എന്ന ഭാഗത്ത് മുകളിലായിട്ട് കാണുന്ന ക്യാപ്ചാ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കേരള പോലീസിൻ്റെ ഓൺലൈൻ സർവീസായ തുണയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കുറച്ച് മെനു ലിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അത് ഓരോന്നും എങ്ങനെയാണ് ലഭ്യമാക്കുന്നതെന്ന് നമുക്ക് അടുത്തടുത്ത വീഡിയോകളിൽ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തുണയുടെ രജിസ്ട്രേഷൻ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.